ഇടമുട്ടത്ത് ആൾതാമസമില്ലാത്ത ഇരുനില വീട്ടിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികളിൽ ചിലർ കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടതായി വലപ്പാട് പോലീസ് കണ്ടെത്തി. ജില്ലയിലെ പീച്ചിയിലും മണ്ണുത്തിയിലും നടന്ന മോഷണവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ മുഖ്യ ആസൂത്രകയായ എടമുട്ടം കുട്ടുക്കൽ രശ്മി, ഭർത്താവ് കണ്ണൂർ പെരിങ്ങോം സ്വദേശി ചെവിടിക്കുന്നിൽ റാഷിദ്, ഇയാളുടെ സുഹൃത്ത് വടകര ഓർക്കാട്ടയിൽ അനീഷ് ബാബു എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയപ്പോഴാണ് കൂടുതൽ കേസുകളെക്കുറിച്ച് വിവരം ലഭിച്ചത്. രശ്മിയുടെ ഭർത്താവും സുഹൃത്തുമാണ് കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാസമാണ് എടമുട്ടം സ്വദേശി വാഴൂർ ദിലീപ്കുമാറിന്റെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ്, വാച്ച്, ഇലക്ട്രിക് സ്കൂട്ടർ എന്നിവ ഉൾപ്പെടെയുള്ളവ മോഷണം പോയത്. അന്വേഷണത്തിൽ ഈ വീട്ടിലെ ജീവനക്കാരിയുടെ മകളായ രശ്മിയും സംഘവുമാണ് പ്രതികളെന്ന് കണ്ടെത്തി. ഇവരെ കോയമ്പത്തൂർ കാമാച്ചിപ്പാളയത്ത് വീട്ടിൽ നിന്ന് പിടികൂടി റിമാൻഡ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ കോയമ്പത്തൂരിലെത്തിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി. പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മാല, കമ്മൽ, കൈച്ചെയിൻ തുടങ്ങി 50 മുക്കുമണ്ഡങ്ങളും ലാപ്ടോപ്പ്, മെമ്മറി കാർഡ്, പെൻഡ്രൈവ്, ഡിജിറ്റൽ ആൽബം എന്നിവയും പോലീസ് പിടിച്ചെടുത്തു. പീച്ചിയിലെ രണ്ട് വീടുകളിൽ നിന്ന് മോഷണം പോയവയാണ് പിടിച്ചെടുത്ത ലാപ്ടോപ്പുകളെന്ന് വലപ്പാട് എസ് ഐ ഇആർ ബൈജു പറഞ്ഞു. ഇടമുട്ടുന്ന പോയ ലാപ്ടോപ്പ്, ഈ ഐപാഡ്, ഡിജിറ്റൽ ആൽബം എല്ലാം റിക്കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ തന്നെ ഏകദേശം ഏപ്രിൽ 1 പീച്ചിയിലുള്ള ഒരു വീട്ടിൽ മോഷണം നടത്തുകയും അവിടെ നിന്ന് ലാപ്ടോപ്പും ഇമിറ്റേഷൻ ഗോൾഡ് അടക്കമുള്ള സാധനങ്ങൾ കളവ് എന്നുള്ള കുറ്റസമ്മതം മൊഴി പ്രകാരമാണ് കേസെടുത്തു. അവിടെ നിന്ന് പോയ ഈ ലാപ്ടോപ്പും മറ്റ് ഇമിറ്റേഷൻ ഗോൾഡും നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് സീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ തന്നെയുള്ള ബീച്ചിൽ തന്നെയുള്ള ഒരു 32 പവൻ ഗോൾഡ് മോഷണം പോയ കേസിലും ഈ പ്രതികളാണെന്നുള്ള സംശയം നമുക്കുണ്ട്. കൂടുതലായിട്ട് ഞാൻ അവരെയും കസ്റ്റഡി മേടിച്ച് ഒന്നുകൂടെ ചോദ്യം ചെയ്യാനായിട്ടുണ്ട്. മണ്ണുത്തിയിൽ ഡോക്ടർമാരായ ദമ്പതികളുടെ വീട്ടിൽ നിന്ന് 32 പവൻ മോഷണം പോയ സംഭവത്തിലും പ്രതികൾ റാഷിദും അനീഷ് ബാബുവുമാണെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ കേസുകളിൽ തുടരന്വേഷണം പീച്ചി പോലീസിന് കൈമാറും. ഓരോ വീടുകളിൽ നിന്ന് സ്വർണമെന്ന് കരുതിയാണ് മുക്കുപണ്ടങ്ങളും മോഷ്ടിച്ചത്. ഇവ പിന്നീട് കാമാച്ചിപുരത്ത് വീട്ടിൽ ബാഗിലാക്കി സൂക്ഷിക്കുകയായിരുന്നു. കസ്റ്റഡി സമയം അവസാനിച്ചതോടെ 3 പ്രതികളെയും പോലീസ് കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. ടി